എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഇന്നെന്താണ് ഒരു സൗണ്ട് മാറ്റം. അതെ, അപ്പയുടെയും അമ്മയുടെയും കുക്കിംഗ് ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. September 14th എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. പൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. ഈ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാകും. മുട്ട ഇപ്പം 4 എണ്ണം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുവാണ്. നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഈ ഒരു കപ്പിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരം അധികം ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി. ഇവിടെ എല്ലാവർക്കും മധുരം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്രയും ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചർ ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 3 കപ്പ് മൈദ, ഒപ്പം 1 പിഞ്ച് സോൾട്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ആ മൈദ ഞാൻ സീവ് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇടുന്നില്ല, ബാച്ച് ബാച്ചായിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് ബാച്ച് അരിച്ച് എടുത്തു, അതൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ബാച്ച് ബാച്ചായിട്ട് ചെയ്തതിന് ശേഷം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഒരു പാൻകേക്ക് രൂപത്തിൽ ഒരു പാൻകേക്കിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 2.5 കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ച് പോരായികയുണ്ടോയെന്നൊരു ഡൗട്ട് കാരണം 1/2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. ഇപ്പോൾ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ 6 ബൗൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബാറ്റ് 6 കളേഴ്സ് ആക്കി ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ 6 ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. ഇനി നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള കളേഴ്സ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ എന്നിട്ട് കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളർ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല. ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചതെങ്കിലും അത് ചോക്ലേറ്റ് കളർ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ചോക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പാൻ എടുക്കാം. പാനിലൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഓരോ പാൻകേക്സും ചുട്ടെടുക്കുകയാണ്. ആദ്യം നമ്മുടെ ബാച്ചറിൻ്റെ കളർ തന്നെ ഉള്ളതാണ് ചുട്ടെടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ കളേഴ്സും ഏകദേശം 4 എണ്ണം വെച്ച് എനിക്ക് കിട്ടി. സെക്ഷനിലേക്ക് പോകാം. അതിനായിട്ട് ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗൾ ഞാൻ 1 മണിക്കൂർ റെഫ്രിജറേറ്റർ ചെയ്തിട്ടുണ്ട്, തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ക്വിക്ക് വിപ്പിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നു. ആ 1 കപ്പ് പാല് ഫുള്ളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്തത് പാല്. ഇനി ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡിയായി. ഇപ്പോൾ ആ പാൻകേക്സ് എല്ലാം തണുത്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് വെട്ടിയിട്ട് അതിൽ ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞു. അതിനുശേഷം ഓരോ പാൻകേക്സും എടുത്ത് അതിലേക്ക് ലെയർ ലെയർ പോലെ വിപ്പിംഗ് ക്രീം, പാൻകേക്ക്, വിപ്പിംഗ് ക്രീം, പാൻകേക്ക് എന്ന രീതിയിൽ വെക്കുകയാണ്. ഇവിടെ എനിക്ക് ഓരോ കളറിലും 4 പാൻകേക്സ് ആണ് ഉള്ളത്. അങ്ങനെ എല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നു.
സാരില്ല, ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഐസിങ്ങിൽ ഞാൻ അത്ര കേമൊന്നുമല്ല, എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വയ്ക്കാം ഒരു 10 to 15 minutes വയ്ക്കാം. അതൊന്ന് ആ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റ് ആവാനും അപ്പോഴത്തേക്കും ആ ഒരു പാൻകേക്സ് എല്ലാം കൂടി ഒരുമിച്ചായിട്ട് അതിനൊരു ബലം കിട്ടും. സമയം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ചോക്ലേറ്റ് ഉരുകി വരുമ്പോഴത്തേക്കും ഞാൻ ഒരു 1/2 cup, ആ കപ്പ് ഫുള്ള് പാലെടുത്തെങ്കിലും അതിൻ്റെ ഇപ്പോൾ ഒഴിച്ചാൽ ആ ഒരു അളവിൽ മാത്രമേ ഞാൻ പാല് എടുത്തിട്ടുള്ളൂ, കാരണം അത് തന്നെ കറക്റ്റായിരുന്നു. ഇനി ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുകയാണ്, ചിലപ്പോൾ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി. ചിലപ്പോൾ ഒരു 10 മിനിറ്റ്സ് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കേക്കിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഈ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഞാൻ പിന്നെ ഒരു ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ചോക്ലേറ്റ് സിറപ്പ് സൈഡിലേക്കൊക്കെ ഒഴുകി ഇറങ്ങുന്നുണ്ട്, മുകളിൽ മൊത്തം കവറായിട്ടുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് വേഫർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് സ്പേസ് വിട്ട് വയ്ക്കുന്നുണ്ട്. ചോക്കോ പൈ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതും ഒരു 2 എണ്ണം ഉണ്ടായിരുന്നു, അതിന് 1/2 ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാ. ഈ ചോക്ലേറ്റ് സിറപ്പും വിപ്പിംഗ് ക്രീം ഉള്ളത് കൊണ്ട് തന്നെ വേഫേഴ്സ് ഒക്കെ അവിടെ സ്റ്റിക്ക് ആയിട്ട് ഇരുന്നോളും. കേക്ക് റെഡി ആയിട്ടുണ്ട്, കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.